നമസ്കാരം, ഞാൻ ബൈജു, കുവൈത്തു നിന്ന് സംസാരിക്കുന്നു. എന്താ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ? ഹാപ്പിയാണോ? എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചിരുന്നു ശ്വാസത്തെ പറ്റിയൊക്കെ, ഓർമ്മ ഉണ്ടോ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് തന്നത്. ഇന്ന് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ശ്വാസത്തെ പറ്റിയിട്ട് സംസാരിക്കാം കേട്ടോ. ശ്വാസം അങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ നമുക്കറിയാം. കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് അതിനെ പറ്റിയിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. കുറേ കുറേ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെ പുതിയ കാര്യം പഠിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ജിജ്ഞാസ പറയില്ലേ, അതൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേ കുറേ രഹസ്യങ്ങളൊക്കെ, സീക്രറ്റ്സ്, അതൊക്കെ പഠിക്കാം ശ്വാസത്തെ പറ്റിയിട്ട്. നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് എടുക്കുന്നു ഒരു പ്രക്രിയ. അതിനപ്പുറം നമുക്ക് എന്താ അറിയാം, കുറച്ചുകൂടെ നമ്മളൊന്ന് ഉള്ളിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ, കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ശ്വാസത്തിൻ്റെ താളം. ഇന്ന് മുതലൊന്ന് പ്രാക്ടീസ് ചെയ്യും കുറച്ച് നേരം. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്വാസത്തിൻ്റെ താളത്തിലേക്ക്, നമ്മൾ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിലും പലവിധ ജോലി ചെയ്യുമ്പോഴും ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ, അതുപോലെ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ വരുമല്ലോ നമുക്ക്, ആ സമയത്തൊക്കെ നിങ്ങളുടെ ശ്വാസത്തിൻ്റെ താളത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ ഓരോ വികാരത്തിനനുസരിച്ചിട്ടും വ്യത്യസ്തമായ രീതിയിലുള്ള ശ്വാസത്താളമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് മാറും. ശരീരത്തിൻ്റെ പ്രത്യേകതകൾ, ഓർമ്മ, നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ, അതുപോലെ തന്നെ എന്താ പറയുക, ബുദ്ധി നമ്മൾ ഉപയോഗിക്കും, ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ, അതുപോലെ സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ശ്വാസത്തിൻ്റെ താളം വരുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ നമ്മൾ പ്രാണായാമം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറേയധികം പ്രാണായാമം നമുക്ക് പഠിക്കാം. അപ്പോൾ എന്താണ് പ്രാണായാമം എന്ന് ആദ്യം നമുക്ക് പഠിച്ചു വയ്ക്കാം. പ്രാണായാമം പറഞ്ഞാൽ പ്രാണ പ്ലസ് ആയാമം. പ്രാണൻ പറഞ്ഞെന്താ, നമ്മുടെ ജീവോർജ ശക്തി, ലൈഫ് ഫോഴ്സ് എനർജി പറയും. അതാണ് എൻ്റെ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ്. നമ്മൾ ജീവനുണ്ട്, നമുക്ക് പ്രാണനുണ്ട് എന്നൊക്കെ പറയില്ല, പ്രാണൻ പോയി, ആ സംഗതി അത് പ്രാണൻ. നമ്മൾ അതാണ് നമ്മൾ ശരിക്കും, നമ്മുടെ കോൺഷ്യസ്നസ്, ബോധമണ്ഡലം എന്നൊക്കെ പറയാം. എന്തോന്ന് നമ്മളുടെ ഉള്ളിലിരുന്നിട്ട് ഇതൊക്കെ ചെയ്യണ്ടല്ലോ, നമ്മുടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, പിന്നെ നമ്മുടെ എന്താ ദഹന പ്രക്രിയകൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. എന്തോന്നുണ്ട്, അതാണല്ലോ ഇതൊക്കെ നടത്തുന്നത്, നമ്മളല്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് പ്രാണൻ പറയാം. ആയാമം പറഞ്ഞാൽ ഡൈവേർഷൻ, അതിനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യണം, എന്താ പറയുക, ത്വരിതപ്പെടുത്തുക, അതിനെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയാം നമുക്ക്, അങ്ങനെ ഡൈവേർഷൻ പറയുന്നത്. അപ്പോൾ അതാണ് പ്രാണായാമം. അപ്പോൾ പ്രാണായാമം കുറേ ടൈപ്പ് പ്രാണായാമമുണ്ട്. ഒന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്രാണായാമം നമുക്ക് ഇന്ന് പഠിക്കാം. ജസ്റ്റ് ഇത്ര മതി പ്രാണായാമം പറഞ്ഞ അത്ര. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ആധികാരികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇന്ന് നമ്മൾ ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രത്ത് എന്ന് പറഞ്ഞ ഒരു പ്രാണായാമം പഠിക്കാം. നാഡീശുദ്ധി പ്രാണായാമ, നാഡീശോധന പ്രാണായാമ, അങ്ങനെ പല പേരിൽ പറയുന്നുണ്ട്. ഇതാ സംഗതി തന്നെയാണ്, ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പല രീതിയിലുള്ള ഉത്കണ്ഠ, അതുപോലെ തന്നെ ഇതുപോലെ ഫ്രസ്ട്രേഷൻസ്, മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവ്, ഇതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ പ്രാണായാമം ചെയ്താൽ സാധിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ ഏത് സാഹചര്യത്തിലിരുന്നു കൊണ്ടും നമുക്കത് ചെയ്യാൻ സാധിക്കും. കുറച്ചൊരു 5 മിനിറ്റാണ് ഇതിൻ്റെ സമയ ദൈർഘ്യം. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. സ്വസ്ഥമായിട്ടിരിക്കുക, നമ്മൾ കസേരയിലോ താഴെയോ മറ്റോ സ്വസ്ഥമായിട്ടിരിക്കുക. നമ്മുടെ നട്ടെല്ല് നിവർത്തി വയ്ക്കണം. എന്നിട്ട് ഇടത് കൈ നമ്മൾ ഇതുപോലെ ചിന്മുദ്ര തള്ള വിരലും ചൂണ്ടാണി വിരലും കൂടെ നേരിയ രീതിയിൽ സ്പർശിച്ചിരിക്കണം. ബാക്കി 3 വിരൽ നിവർത്തിയിട്ട്, എന്നിട്ട് എന്ത് വേണച്ചാൽ നമ്മൾ ഇടത് തൊടയുടെ മേലെ മലർത്തി വയ്ക്കുക. എന്നിട്ട്
നമ്മുടെ വലത് കൈയിൻ്റെ തള്ളവിരൽ തള്ളവിരൽ നമ്മൾ ഈ മൂക്കിൻ്റെ അവിടെ, അതുപോലെ നമ്മൾ ഈ മോതിര വിരൽ ഇടത് മൂക്കിൻ്റെ അങ്ങനെ ഇരിക്കും. ബാക്കി ഈ ചെറുവിരൽ വേണമെങ്കിൽ അതിനോട് തൊട്ട് വയ്ക്കാം, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ നടുവിരലും അതുപോലെ തന്നെ ചൂണ്ടാണി വിരൽ, ഇത് ചൂണ്ടാണി വിരൽ, ഇത് നടുവിരൽ, ഇത് രണ്ടും ഒരേ സമയത്തിലാക്കിയിട്ട് ഇതിൻ്റെ അഗ്രഭാഗം ഭ്രൂമധ്യത്തിൽ, ഈ പുരികത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് മൂക്കിൻ്റെ തൊട്ട് മേലെയായിട്ട് സ്പർശിച്ച് വയ്ക്കുക. ബാക്കി രണ്ട് നമ്മൾ പറഞ്ഞല്ലോ, തള്ളവിരൽ വലത് മൂക്കിൻ്റെ അവിടെ, അതുപോലെ തന്നെ മോതിര വിരൽ ഇടത് മൂക്കിൻ്റെ അവിടെ വയ്ക്കണം നമ്മൾ. എന്നിട്ട് രണ്ട് മൂക്കിലൂടെ നമ്മൾ ദീർഘശ്വാസകത്തേക്ക് എടുക്കുക, അപ്പുറത്തേക്ക് വിടുക രണ്ട് മൂക്കിലൂടെ കൂടെ. എന്നിട്ട് വീണ്ടും നമ്മൾ ദീർഘശ്വാസം എടുക്കുന്നു, എന്നിട്ട് വലത് മൂക്ക് പ്രസ് ചെയ്ത് വെക്കുന്നു, ഇടത് മൂക്കിലൂടെ മാത്രം ശ്വാസം പുറത്തേക്ക് വിടും. പിന്നെ നമ്മൾ സ്റ്റെപ്പ് തുടങ്ങുകയാണ്. ഈ ഇടത് മൂക്കിലൂടെ ശ്വാസം നമ്മൾ ദീർഘമായിട്ട് അകത്തേക്ക് എടുക്കും, പിടിച്ചു വയ്ക്കുക, ഒപ്പം അത് അടയ്ക്കുക, അടച്ചിട്ട് ഇത് തുറക്കുക. അപ്പം നമ്മൾ ഇത് അടച്ചു വെച്ചിട്ടാണത് ശ്വാസം അകത്തേക്ക് എടുത്തത്. എന്നിട്ട് ശ്വാസം എടുത്തതിന് ശേഷം പിടിച്ചു വയ്ക്കുക, അടയ്ക്കുക, അടയ്ക്കുമ്പോൾ ഈ വിരലായിട്ട് നമ്മൾ അടയ്ക്കുക, എന്നിട്ട് വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ ദീർഘശ്വാസം അകത്തേക്ക്, പിടിച്ചു വയ്ക്കുക, വലത് മൂക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക, അടയ്ക്കുക, എന്നിട്ട് ഇടത് മൂക്ക് തുറന്നിട്ട് പുറത്തേക്ക് വിടുക. ഇതാണ് ഇതിൻ്റെ പ്രക്രിയ. ഇതിന് ഇങ്ങനെയാകുമ്പോൾ ഒരു റൗണ്ടാവും, അങ്ങനത്തെ 9 റൗണ്ട് ചെയ്യണം, 9 റൗണ്ട്സ്, അല്ലെങ്കിൽ 5 മിനിറ്റ്. ടൈം നമ്മൾ കണ്ണടച്ച് വെച്ചിട്ടാണ് ചെയ്യുക. നിങ്ങൾ ഏകദേശം ഒരു 9 റൗണ്ട് ചെയ്യുക സംഗതി. ശ്വാസം എടുക്കേണ്ടത് ദീർഘമായിട്ട് എടുക്കണം. എങ്ങനെ എടുക്കണം? വളരെ സ്വസ്ഥമായിട്ടും സാവധാനം, നേരത്തെ ശ്വാസം പറയില്ല, നമ്മളൊരു പൂ മണക്കുന്ന പോലെ. പൂ മണക്കുമ്പോൾ നമ്മൾ ശബ്ദമൊന്നും വരില്ലല്ലോ ശ്വാസം എടുക്കുമ്പോൾ. ആ ഗന്ധം നമ്മൾ അനുഭവിക്കുമ്പോഴുള്ള ശ്വാസമാണ് വേണ്ടത്. വളരെയധികം റിലാക്സ്ഡ് ആയിട്ട്, അതും ദീർഘമായിട്ടും, എത്രത്തോളം ദീർഘമാക്കാൻ പറ്റുമോ അത്രത്തോളം ദീർഘമാക്കുക. എന്നിട്ട് ശ്വാസം വിടുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ദീർഘമാക്കിയിട്ട് പുറത്തേക്ക് വിടാം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ ഒരു റൗണ്ട് ചെയ്ത് കാണിക്കാം, ജസ്റ്റ് ഒന്ന് നോക്കും. ആദ്യം വിരൽ ചൂണ്ടാണി വിരലും നടുവിരലും കൂടെ പുരികത്തിന് മധ്യഭാഗത്തായിട്ട്, എന്നിട്ട് മോതിര വിരൽ ഇടത് മൂക്ക്, തള്ള വിരൽ വലത് മൂക്ക്, എന്നിട്ട് ദീർഘശ്വാസത്തേക്ക് ഇരുമൂക്കിലൂടെയും ശ്വാസം പുറത്തേക്ക്, വീണ്ടും ദീർഘശ്വാസത്തേക്ക്, എന്നിട്ട് വലത് മൂക്ക് പ്രസ് ചെയ്ത് പിടിക്കുക, ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു. എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം ദീർഘമായി അകത്തേക്ക് പിടിച്ചു വയ്ക്കുക, അടയ്ക്കുക, ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്ക് തുറന്നിട്ട് പുറത്തേക്ക്, വലത് മൂക്കിലൂടെ തന്നെ അകത്തേക്ക് ദീർഘമായിട്ട് എടുക്കുക, പിടിച്ചു വയ്ക്കുക, അടയ്ക്കുക, ഇടത് മൂക്ക് തുറന്നിട്ട് പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ 9 റൗണ്ട് ചെയ്യണം. വളരെയധികം പെട്ടെന്ന് നമ്മൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ടെക്നിക്കാണത് പ്രാണായാമം. നാഡീശോധന പ്രാണായാമം, നാഡീശുദ്ധി പ്രാണായാമം, ആൾട്ടർനേറ്റ് നോസ്ട്രിൽ ബ്രത്ത്. നമ്മൾ ടെൻഷൻ ഉണ്ടാവുക, എന്തെങ്കിലും ഒരാളെ അഭിമുഖീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും പറയാനായിട്ടൊക്കെ, നമ്മൾ പ്രസംഗിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ എന്തിനു, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം അറിയിക്കുക, അതുപോലെ തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യും. അത് ഞാൻ ഫസ്റ്റ് പറയാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യൂ, റിലാക്സ്ഡ് ആയിട്ടിരിക്കൂ, ഏറ്റവും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.